മിസ്റ്റർ പ്രഭാത്. യെസ്. മൈ നെയിം ഈസ് ആനന്ദ്. കാലത്ത് വിളിച്ചിരുന്നില്ലേ? ആ, വരൂ, ഇരിക്കൂ. സോ വാട്ട് കാൻ ഐ ഡു ഫോർ യു? സർ, ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ട് 4 മാസമായി. ആക്ച്വലി എൻ്റെ വൈഫാണ് അപ്ലൈ ചെയ്തത്, മ്യൂച്വൽ കൺസെൻറ്റ്. അടുത്തൊരു മാസത്തിനുള്ളിൽ ഫൈനലാകുമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭാഗത്തുനിന്നുള്ള പേപ്പർ വർക്കൊക്കെ സാറ് ചെയ്തെന്നാ കൊള്ളായിരുന്നു. ആക്ച്വലി ഈ കേസിൽ എൻ്റെ ജോലി വളരെ കുറവാണ്. ബട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും മാരേജ് കൗൺസിലറിനെ മീറ്റ് ചെയ്ത് ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയോ മറ്റോ? അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല സർ. ഇത്രയും വർഷം കൊണ്ട് ശരിയാവാത്തത് ഈ 6 മാസത്തിൽ എങ്ങനെ ശരിയാവാനാ? വെൽ, ഇൻ ദാറ്റ് കേസ് ഞാൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ. പേപ്പർ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈനൽ കോർട്ട് ഹിയറിംഗ് ഉണ്ടാവും. ആ, അതോടെ എല്ലാം കംപ്ലീറ്റ് ആവും. ശരി സർ. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും ഡിവോഴ്സ് വേണമെന്ന് തീരുമാനിച്ചല്ലേ? ഓഫ് കോഴ്സ്. സാർ പേപ്പർ വർക്ക് തുടങ്ങിക്കോളൂ, ഇറങ്ങട്ടെ. അച്ഛന്റെ 80-ാമത്തെ പിറന്നാള് അങ്കിൾ, അതിന്റെ ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി. അല്ല, നേരിട്ട് വന്ന് വിളിക്കാം അങ്കിൾ. ഓക്കെ. ഈ ഇൻവിറ്റേഷൻ മുഴുവൻ ഇന്ന് തന്നെ കൊടുത്ത് തീർത്തേക്ക്. കാറ്ററിംഗിൽ ഞാൻ പറഞ്ഞോളാം. അമ്പലത്തിലെ കാര്യങ്ങൾ മുഴുവൻ ചേച്ചി തന്നെ നോക്കേണ്ടി വരും. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ആദ്യം നീ നിന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക്. അതൊക്കെ തീർന്നല്ലേ ചേച്ചി. 1 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ഫൈനലാകും. അതുവരെ ഈ ഫംഗ്ഷൻ നീട്ടിവെക്കാൻ പറ്റില്ലല്ലോ. അമ്മയുടെ അച്ഛൻ്റെയും കാര്യം ഞാനല്ലേ നോക്കേണ്ടത്. അവരൊക്കെ എങ്ങനെയാണാവോ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചത്. അത്ഭുതം തോന്നുക. നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ശരി, പോരെ. ഞാൻ ഇറങ്ങാം. വരട്ടെ. പറു. ആ, പറു. ഇങ്ങ് വാ. ദാ, ഇതൊക്കെ നീ കൊടുക്കേണ്ടതാ. അമ്മേ, അച്ഛനെ ഇൻവൈറ്റ് ചെയ്യണ്ടേ നമുക്ക്? എന്തിന്? ഫാമിലി ഫംഗ്ഷൻ അല്ലേ. ഫാമിലി ഉപേക്ഷിച്ചു പോയ ആളെ എന്തിനാ ഫാമിലി ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നേ? എന്നാലും അച്ഛനല്ലേ അമ്മേ. ദേ പാറു, ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന വിശ്വാസമൊന്നും വെറുതെ നീ വളർത്തണ്ട. ഒരിക്കലും നടക്കാത്ത കാര്യം പ്രതീക്ഷിച്ചിരുന്നാൽ അത് കൂടുതൽ വേദനയുണ്ടാക്കും. അവസാനത്തെ ഫാമിലി ഫംഗ്ഷൻ അച്ഛന് വരട്ടെ അമ്മേ. ശരി, നിന്റെ ഇഷ്ടം. ആരാ പോയി വിളിക്കുക? ഞാൻ വിളിക്കാം അമ്മേ. പാറു, വാടാ, വാ, അത് വാ. സുഖമാണാടാ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോന്നച്ച. എന്താടാ ഇത്? മുത്തച്ഛന്റെ 80-ാം പിറന്നാളിന് അച്ഛനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. അമ്മയാണോ വിളിക്കാൻ പറഞ്ഞത്? അല്ല, എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒടുവില് സമ്മതിച്ചതാ തോന്നി. ശരി അച്ഛ, ഞാൻ ഇറങ്ങാം. സമയമായി. കോളേജിൽ പോകുന്ന വഴി ഇൻവിറ്റേഷൻ തരാന്ന് കരുതി വന്നതാ. ഞാനും നിന്റെ അമ്മയും തമ്മിൽ പിണങ്ങി. അറിയാലോ അത്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരുന്നില്ല. പക്ഷെ മോളെ, ഒരിക്കലും ഇതൊന്നും നിന്നെ എഫക്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എന്താണ്, എങ്ങനെ ഇത് എഫക്ട് ചെയ്യാതിരിക്കും? നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹം. Happy birthday, Machu! I'm sorry. ഇത് എന്റെ കസിൻ രാമകൃഷ്ണ. ഓ, ഹാപ്പി ബർത്ത്ഡേ. സോറി, കയ്യില് കേക്ക്. വൺ സെക്കൻഡ്. വിവേക് എവിടെ? വിവേക്, എന്താടാ നിന്റെ മൂഡ് ഓഫ്? ഇനി മാറിയില്ലേ? പോട്ടടാ. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. കുറെ കഴിയുമ്പോ ശരിയാക്കും. ഇങ്ങനെ അപ്സെറ്റ് ആയാലും എങ്ങനെടാ? എത്ര പേരുടെ ഇന്ന് പണിയിട്ടാവുള്ളതാ? വീടാളിയാ. അവളെ മറക്കാൻ ഒരു ബെസ്റ്റ് ഐഡിയ പറയട്ടെ. ഈ വീക്കെൻഡിൽ നമുക്കൊരു ട്രിപ്പ് പോയാലോ? എവിടെ പോവാനാ? പോണ്ടിച്ചേരി പോവാടാ. ഏയ്, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വേണ്ട. എന്തുകൊണ്ടാടാ? ഇവന്റെ മൂഡ് ഓഫ് മാറ്റാനാണോ നീ പോകുന്നേ?
അവിടെ വെള്ളമടിച്ച് മറിയാനല്ലേ നിന്റെ പരിപാടി. ഡാ പറയുന്നേക്ക്, അവിടെയുള്ള എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. എൻഗേജ്മെന്റിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അതാ ഞാനും രാമുവും ഈ വീക്കെൻഡിൽ പോവാന്ന് വിചാരിച്ചത്. നിങ്ങൾക്കും ഒരു ചേഞ്ച് ആകുമല്ലോ എന്ന് കരുതിയ അതിനിങ്ങനെ. ഇതൊന്നും ശരിയാവില്ല, വേണ്ട. പോകുന്നത് എങ്ങനെയാ? ഇവനാണ് എന്റെ ചക്കരക്കുട്ടൻ. രാമേട്ടന്റെ കാറുണ്ടല്ലോ, നമുക്കതിൽ പോവാം. എന്താ ഏട്ടാ ഇവര് വരട്ടല്ലേ? ഓക്കേടാ വന്നോട്ടെ. ഡേയ് ചേട്ടൻ സമ്മതിച്ചു, പിന്നെന്താ? ഏയ് വേണ്ടടാ. ഡേയ് ഞങ്ങൾ പോകുന്നു, നിങ്ങളും വരുന്നു. വേണ്ട അളിയാ. ഏയ് പോകുന്നു. ഏയ് എനിക്കെന്തോ ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. എന്തിനാടാ നേറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഈ ട്രിപ്പ് നമ്മുടെയൊക്കെ വഴിത്തിരിവായിരിക്കും. അത് തന്നെ എന്റെ ഉള്ളിലെയും പേടി. എന്തൊക്കെ സംഭവിക്കുന്നു? നിങ്ങൾ കേറിക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഹായ്, വാട്സ് ആപ്പ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഇത് വിവേക്. ഹായ്. ഇത് അരുൺ. ഹായ്. ഹായ്. കൺഗ്രാറ്റ്സ് ബഡി. എല്ലാരും ടയർഡ് ആയിരിക്കും. എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നീ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അയാള് പറഞ്ഞു. ഞാൻ അവനെ ക്ഷണിക്കാൻ എന്റെ തലയ്ക്ക് വട്ടണ്ടോ? എന്താടാ എന്താ നടന്നത്? എടാ കോപ്പ്, എന്തുവാടാ ഇത്? അതേടാ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? അളിയാ അവരും അറിയട്ടെ. ഒന്നുമില്ലടാ, ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ രാമേട്ടന്റെ ലൈനെ ജോൺ അടിച്ചു മാറ്റി. ഏയ് അങ്ങനൊന്നും അല്ല, ഞാനിപ്പോ കെട്ടാൻ പോകുന്ന പെണ്ണ് കാതറിൻ, രാമകൃഷ്ണന്റെ എക്സ് ഗേൾഫ്രണ്ടാ. ഞാനും അതാ പറഞ്ഞത്. ഏയ് പിന്നെന്തിനാടാ അയാളെ കൂടെ കൊണ്ടുവന്നേ? ഞാൻ എങ്ങനെ അറിയാനാ അയാളുടെ ലൈൻ എവ അടിച്ചു മാറ്റിയെന്നുള്ളത്? എടേ അവര് തമ്മിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷമാ ഞാൻ അവളെ പ്രേമിക്കാൻ തുടങ്ങിയാ. പിന്നെ ഇപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒന്നും കേൾക്കാനില്ല, എനിക്ക് പേടിയാവുന്ന. ഞാൻ മാനേജ് ചെയ്യടാ. എന്താ നീ ചെയ്യാൻ പോന്നെ? ഞാൻ മാനേജ് ചെയ്യാന്ന്. ഏട്ടാ ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ഏട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചിരിക്കുകയല്ല ഏട്ടാ, അതിനി മാറ്റാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? കാത്രീനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചാണെന്ന് അറിയാമോ? അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത. വിട്ടേക്ക് ഏട്ടാ, ഇവളില്ലെങ്കിൽ എന്താ? ആയിരം പെണ്ണുങ്ങളുണ്ട്, ക്യൂവിൽ നിർത്തി തിരഞ്ഞെടുക്കാം ഏട്ടാ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലടാ, അതാ തല്ലിയത്. സാരമില്ല, നീ അത് മറന്നേക്ക്. വാടാ കേറി വാ. ഐ എം സോറി ഡാ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലേതാ. സോറി സോറി ഗൈസ്, നിങ്ങളുടെ മൂഡോടെ ഞാൻ സ്പോയിൽ ചെയ്തു. സോറി. അതൊന്നും സാരമില്ല ഏട്ടാ, ഈ പോണ്ടിച്ചേരി ട്രിപ്പ് എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിക്കുന്നു. ഓക്കെ ചിരിക്കുക ഏട്ടാ. ഡാ കൈ വിടറ, കൈ കൊടുക്കാൻ, കൈ കൊടുക്ക ഏട്ടാ. കെട്ടിപ്പിടിക്കും. സോറി സോറി. ഒരുവിധം സോൾവ് ചെയ്തു. എന്തടാ ഇനി ടെൻഷൻ ഇല്ല.